ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു രുചി ലോകം. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇന്നൊരു കുഞ്ഞു വ്ളോഗായിട്ടാണ് എത്തിയിട്ടുള്ളത്. ഇന്ന് കുക്കിംഗ് വീഡിയോ അല്ല, ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു നല്ലൊരു ദിവസത്തിൻ്റെ ഓർമ്മയായിട്ട് ഒരു കുഞ്ഞു വ്ളോഗാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഞാൻ യൂട്യൂബ് തുടങ്ങിയ സമയത്ത് എനിക്ക് കുറച്ച് നല്ല ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കൂട്ടുകാരിയാണ് നൗഫ എന്ന് പറയുന്നത്. ആ കൂട്ടുകാരിയത്തുള്ള ഡേ ആണ് ഇന്നത്തത്. പക്ഷേ ഈ ഒരു മീറ്റപ്പിന് എനിക്കൊരു കുഞ്ഞ് സങ്കടമുണ്ട്. എന്താണെന്ന് വെച്ചാൽ, സമീറത്തെ വന്നിരുന്നു, എൻ്റെ റോൾ മോഡലാണ് പുള്ളിക്കാരത്തി, പക്ഷേ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. അന്ന് ഇത്ത കുറച്ച് ബിസി ആയിരുന്നു, അപ്പോൾ എൻ്റെ കയ്യിൽ ഫോണിൽ വിളിച്ച് സംസാരിച്ചായിരുന്നു. അതിന് എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. ഇൻഷാല്ല എന്നെങ്കിലും നേരിൽ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. എൻ്റെ നാട്ടുകാരി ആയതുകൊണ്ട് ഇച്ചിരി വിഷമമുണ്ടെങ്കിൽ പോലും എന്നെ ഇത്രയും ദൂരം നിന്ന് കാണാൻ വന്ന നൗഫയുടെ ഫാമിലിയും നൗഫയത്ത് ഞാൻ നല്ലോണം എൻജോയ് ചെയ്തൊരു ദിവസമായിരുന്നു എന്ന് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. ഇന്നത്തെ എൻ്റെ ഡേ അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ ഞാൻ ഹോട്ടലാണുള്ളത്. തിരുവനന്തപുരത്തെ പൂവാർ എന്ന് പറയുന്ന സ്ഥലത്തിലോട്ടാണ് ഇപ്പോൾ പോകുന്നത്. കോവളം NH റോഡിലൂടെയാണ് ഇപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും വിശപ്പടിച്ച്, അപ്പോൾ ലുക്കിലൊന്ന് കുറയേണ്ടെന്ന് വിചാരിച്ചിട്ട് നല്ലൊരു റെസ്റ്റോറൻറ്റിൽ തന്നെ കയറി. അറേബ്യൻ നൈറ്റ്സ് എന്ന് പറയുന്ന സീ ഫുഡ് റെസ്റ്റോറൻറ്റിലാണ് കയറിയത്. പോവാറെത്തിയപ്പോഴേക്കും നല്ലോണം വിശപ്പ് തട്ടി. അപ്പോൾ വിചാരിച്ചു എന്നാൽ ഉച്ചഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ചുറ്റിക്കറങ്ങാന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങളൊരു ഹോട്ടലിലേക്ക് കയറി ഫുഡ് അടിക്കാമെന്ന് വിചാരിച്ചു. ഫുഡടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്ന് ഉഷാറായിട്ടുണ്ട്. അപ്പോൾ ബോട്ടിങ്ങിന് പോകാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ഞങ്ങൾ ബോട്ടിംഗ് ക്ലബിലാണ് നിൽക്കുന്നത്. ഞങ്ങൾക്ക് പോകാനുള്ള ബോട്ട് റെഡി ആയിട്ടുണ്ട്. നൗഫയും ഫാമിലിയും ആദ്യം തന്നെ കയറിയിട്ടുണ്ട്. പിള്ളേരൊക്കെ ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുക. ഞാനിത് ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. തിരുവനന്തപുരം കാര്യമാണെന്ന് പറയാൻ തന്നെ നടക്കേണ്ടതാണ്. കാരണം തിരുവനന്തപുരത്ത് ഈ പ്ലേസ് ഉണ്ടായതുകൊണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ബോട്ടിൽ കയറി കഴിഞ്ഞു, ജാക്കറ്റൊക്കെ ഇട്ടതിന് ശേഷം ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുക പോകാനായിട്ട് റെഡിയായിട്ട്. ഞങ്ങൾ ഈ കയറിയ ബോട്ടിൽ എന്ന് പറയുന്നത് 7 പേർക്ക് ഇരിക്കാനുള്ള സ്ഥല സൗകര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ട് ഫാമിലിയായിട്ട് വന്നിട്ട് കറക്റ്റ് എല്ലാവർക്കും ഇതിലിരിക്കാൻ പറ്റി. കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിൽ ഇരിക്കാൻ പറ്റി, സീറ്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ട്രാവൽ എന്ന് പറയുന്നത് 2 മണിക്കൂറാണ്. 2 മണിക്കൂർ ശരിക്കും പറഞ്ഞാൽ സമയം പോയതെന്നെ അറിഞ്ഞില്ല. ആ ഇരുന്ന് കണ്ട സമയത്ത് സമയം പോയതെന്നെ അറിഞ്ഞില്ല. അത്രയ്ക്ക് നല്ല സൂപ്പർ സ്ഥലമാണിത്. എന്തായാലും തീർച്ചയായിട്ടും പ്രകൃതി ഇഷ്ടപ്പെടുന്നത് ആർക്കായിരുന്നാലും ഈ സ്ഥലം കണ്ടാൽ ഇഷ്ടപ്പെടും. സാധാരണ തിരുവനന്തപുരം എന്ന് പറയുന്നത് ഒരു സിറ്റി എന്നുള്ള ലെവലിലാണ് കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല തിരുവനന്തപുരത്ത് ഇങ്ങനൊരു സ്ഥലമുണ്ടെന്നുള്ള കാര്യം. ഞാൻ കുറേ സ്ഥലങ്ങളിൽ പോയപ്പോഴൊക്കെ അവിടുത്തെ ആ ഒരു നാച്ചുറൽ ഫീലൊക്കെ ഭയങ്കര ഇതായിരുന്നു. ഇപ്പോൾ മൂന്നാറ് പോയ സമയത്താണെങ്കിലും, പക്ഷേ തിരുവനന്തപുരത്തിനകത്ത് ഞാൻ ഇവിടെ ആദ്യമായിട്ടാണ്. കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിപ്പോൾ ഒരു പക്ഷിയാണ്, ഞാൻ ഈ പക്ഷിനെ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്തായാലും കൊക്കല്ല, കൊക്ക് പോലൊരു സാധനമാണ്, സോറി കൊക്ക് പോലൊരു ജീവിയാണ് കേട്ടോ. ഫാമിലിയുടെ ഒപ്പം കുറച്ച് നേരം പുറത്തൊക്കെ പോയി സ്പെൻഡ് ചെയ്യുമ്പോൾ ഭയങ്കര സ്പെഷ്യലായിരിക്കും അന്നത്തെ ദിവസം. ഇന്നത്തെ ദിവസം അതുപോലൊരു ദിവസമാണ്. നൗഫയും കൂടെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് അടിച്ച് പൊളിക്കുക. വ്ളോഗ് എടുക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി അല്ല വന്നത്. പക്ഷേ നൗഫ എൻ്റെ പറഞ്ഞ ഐഡിയ വെച്ചിട്ട് എനിക്ക് വ്ളോഗ് എടുക്കണമെന്ന് തോന്നി. പക്ഷേങ്കിൽ അത്ര വലിയ ഇൻട്രസ്റ്റ് ഒന്നും തോന്നിയില്ല. പക്ഷേ ഇത് ഈ ബോട്ടിനുള്ളിൽ കയറി കഴിഞ്ഞ് ഈ പ്രകൃതിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ വ്ളോഗ് എടുക്കാതിരിക്കാനേ തോന്നിയില്ല. അത്രയ്ക്ക് ഭയങ്കര രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ഒരുപാട് ഇതിൻ്റെ അകത്ത് തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് കാണാനായിട്ട്. ഇവിടെ തന്നെ ഒരുപാട് ബോട്ട് ക്ലബ് ഉണ്ട്. ഞങ്ങൾ സമീറത്തുള്ള പരിചയത്തിലുള്ള ഒരു ബോട്ട് ക്ലബിലാണ് വന്നത്. അപ്പോൾ സമീറത്തെ ഇതിന് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഫാമിലിയായിട്ട്. അപ്പോൾ ആ ഒരു പരിചയത്തിൽ വന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത കുറേ കാര്യങ്ങൾ ഇവിടെ ഉള്ളവർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഒരുപാട് ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്തായിരുന്നു. അപ്പോൾ അതിനനുസരിച്ചാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്തത് തന്നെ. ഇതിപ്പോൾ കുറച്ച് ദൂരം പിന്നിട്ടപ്പോഴത്തേക്കും കണ്ടൊരു കാഴ്ചയാണ്. എന്താന്ന് വെച്ചാൽ ഇവിടെ കരിമീൻ കൃഷിയാണ് ചെയ്യുന്നത്. ഈ ഇത് ഒരു കൃഷിയുടെ രീതിയാണ്, കരിമീൻ കൃഷിയാണ് ചെയ്യുന്നത്. അപ്പോൾ
പൂവാറിലൂടെ പ്രശസ്തമായ നദി നെയ്യാർ നദിയുടെ സൗന്ദര്യം കാണാനാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. ഇളനീര് വിൽപ്പനയ്ക്കായിട്ടുള്ള കുഞ്ഞു വള്ളങ്ങളാണ് ഈ കാണുന്നത്. ഇത് കണ്ടപ്പോൾ എനിക്ക് നല്ല ചിരി വന്നു. കാരണം വെച്ചാൽ റോഡിൽ മാത്രമല്ല, ഇതൊക്കെ കായലിൻ്റെ മൂന്ന് ഭാഗത്ത് കൂടി പോയാണ് കടലിനടുത്തോട്ട് എത്തേണ്ടത്. ഫസ്റ്റ് ഒരു ഇടവഴിയിൽ കൂടെയാണ് ഞങ്ങൾ ബോട്ട് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കായലിൻ്റെ മെയിൻ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. കായലിൻ്റെ രണ്ട് ഭാഗത്തും വെള്ളത്തിൽ നിൽക്കുന്ന തെങ്ങുകളും കണ്ടൽ കാടുകളും നിറഞ്ഞ മനോഹരമായ കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ സഞ്ചാരികളെ കൂടുതൽ ആകർഷിക്കുന്ന ഒരു സ്ഥലമാണ് വിഴിഞ്ഞത്തിൻ്റെ അടുത്തുള്ള ഈ പൂവാരെന്ന് പറയുന്നത്. സീസൺ ടൈമുകളിൽ സഞ്ചാരികളുടെ തിരക്കാണെന്നാണ് ഞങ്ങളുടെ ബോട്ട്മാൻ പറഞ്ഞത്. ശരിക്കും അവധിക്കാലം എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ് പൂവാറ്. അപ്പോൾ സസ്യജാലങ്ങളെയൊക്കെ കണ്ട് ആസ്വദിച്ച് കായലിലൂടെ പതുക്കെയാണ് ഞങ്ങളുടെ ബോട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വെള്ളത്തിൽ നിൽക്കുന്ന തെങ്ങുകളും മരങ്ങളും കണ്ടൽ കാടുകളും രണ്ടു വശങ്ങളിലും തൊടാൻ ഭാഗത്ത് നിൽക്കുന്ന കുറേ ചെടികളും, ഒന്നിൻ്റെ പേരറിയത്തില്ല. ഈ വഴികളിലൂടെയൊക്കെ പോകുമ്പോൾ ശരിക്കും ഭയങ്കര ഫീലാണ് കേട്ടോ, സത്യം പറഞ്ഞാൽ നല്ലൊരു ഫീലാണ്. വളരെ അപൂർവമായ കാഴ്ചയാണ് ശരിക്കും പറഞ്ഞാൽ, ഒരു സ്വപ്ന ലോകത്തൊക്കെ എത്തിയ പോലൊരു ഫീല്. ശരിക്കും സ്വപ്നം കാണുന്നൊരു ഫീല്. ഞാനിതൊക്കെ സിനിമയിൽ മാത്രമേ ഇതൊക്കെ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഫോട്ടോ എടുക്കുമ്പോഴും വീഡിയോ എടുക്കുമ്പോഴും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടാണ് ഞാനത് എടുത്തിട്ടുള്ളത്. കണ്ടൽ കാടുകൾക്ക് ചുറ്റും പോകുമ്പോൾ നിരവധി പക്ഷികളൊക്കെ കാണാൻ പറ്റും. നീലസുന്ദരമായ കിങ് ഫിഷറിനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു തവിട്ട് നിറത്തിലുള്ള പക്ഷിയെ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു കറുത്ത താറാവ്, പിന്നെ ചിലയിടങ്ങളിൽ ജംഗിൾ കാക്കകൾ എന്നറിയപ്പെടുന്ന കാക്കകളെയും കാണാൻ പറ്റിയിട്ടുണ്ട്. ഇവിടെ ഒരു വൃക്ഷമുണ്ട്. ആ വൃക്ഷത്തിൽ ഒരു പഴമുണ്ട്. അത് കഴിച്ച് കഴിഞ്ഞാൽ, അത് കാണുമ്പോൾ ആപ്പിൾ പോലെ ഇരിക്കുമെങ്കിലും അത് കഴിക്കാൻ പാടില്ല, അത് വിഷമാണ്. അതിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല, പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, ഓർമ്മയില്ല. പക്ഷേ പൂവാർ ബീച്ചിലാണ് ക്രൂയിസ് അവസാനിക്കുന്നത്. നദിയിൽ നിന്ന് അറബിക്കടൽ കുറുകെ കാണാൻ പറ്റും. മനോഹരമായ കടൽ തീരത്താൽ വേർതിരിച്ചെടുത്ത സ്വർണ്ണമണൽ നെയ്യാർ നദിയിൽ നിന്നും അറേബ്യൻ കടൽ കാണുന്നത് വരെ അപൂർവമായൊരു കാഴ്ച തന്നെയാണ് പൂവാർ എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഞങ്ങളുടെ ബോട്ട് നീങ്ങുന്നത് ചെറിയ ഇടുങ്ങിയ കനാൽ വഴികളിലൂടെയാണ്. ഇവിടെ തൊടാൻ ഭാഗത്തിന് ചെടികളൊക്കെ നിൽക്കുന്നുണ്ട്. പൂവാറിലെ പ്രധാന ആകർഷണം എന്ന് പറഞ്ഞാൽ ഈ കായൽ നദിയാണ്. തടാകം, അറേബ്യൻ കടൽ എന്നിവ കൂടിച്ചേരുന്നതാണ് ഇത്. കേരളത്തിൽ എവിടെയും കാണാൻ കഴിയാത്തൊരു സ്ഥലം തന്നെയാണ്. കായൽ അവസാനിക്കുന്നിടത്താണ് പൂവാർ ബീച്ച് ആരംഭിക്കുന്നത്. പിന്നെ പൂവാറ് സന്ദർശിക്കാനുള്ള മികച്ച സമയം എന്ന് പറയുന്നത്, കേരളത്തിൽ സാധാരണയായിട്ട് ജൂൺ ജൂലൈ മാസങ്ങളിലാണ് മൺസൂൺ ഉണ്ടാകാറുള്ളത്. ചിലപ്പോൾ ഓഗസ്റ്റ് വരെ നീണ്ടിരിക്കാം. മഴക്കാലത്ത് പൂവാറിലെ നദികളുടെ ജലപ്രവാഹം വളരെ ഉയർന്നായിരിക്കും കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അപകടകരമായ സാഹചര്യമായിരിക്കും. കേരളത്തിലെ മൺസൂൺ കണക്കിലെടുത്ത് ഓഗസ്റ്റ് മുതൽ മെയ് വരെയാണ് പൂവാറ് സന്ദർശിക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് സമയം എന്ന് പറയുന്നത്. ഇവിടെ വരുന്നത് വരെയും ഒരു മീറ്റപ്പ്, നല്ലൊരു സുഹൃത്തിനെ കണ്ട് പിരിയാമെന്നുള്ള ഒരു ലെവലിൽ ഒരു പ്ലേസ് സെലക്ട് ചെയ്ത് അങ്ങനെ ഇവിടെ എത്തിയതാണ്. പക്ഷേ ഇതിൻ്റെ പിന്നിൽ, ഈ പൂവാറെന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ പിന്നിൽ ഇത്രയും ഒരു ചരിത്രപരമായ കുറേ കാര്യങ്ങൾ അറിയാനുണ്ട്, മനസ്സിലാക്കാനുണ്ടെന്ന് എനിക്ക് ഒട്ടും ഒരു മനസ്സിനകത്തൊരു ചിന്തയില്ലായിരുന്നു. പക്ഷേ ഞങ്ങളുടെ ബോട്ട്മാൻ കുറച്ച് സ്റ്റോറി പറഞ്ഞു തന്നപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കുറേ കാര്യങ്ങൾ അദ്ദേഹം ഞങ്ങൾക്ക് പറഞ്ഞു തന്നായിരുന്നു. അതിലൊരു സ്റ്റോറിയാണ് ഞാനിപ്പം പറയാൻ വേണ്ടി പോകുന്നത്. സ്റ്റോറിയല്ല, നടന്നതാണ് ഈ സംഭവം. അതിപ്പോൾ ഒരു സ്റ്റോറിയാണ്. തിരുവിതാംകൂറിലെ ഇതിഹാസ രാജാവായ മാർത്താണ്ഡവർമ്മ തൻ്റെ സിംഹാസനം തിരിച്ചു വിടുക്കുന്നതിന് മുമ്പ് ഇവിടെ കുറച്ച് നാൾ ജീവിച്ചിരുന്നിട്ടുണ്ട്. സമയം, അദ്ദേഹത്തിൻ്റെ സമയം ചെലവഴിച്ചിട്ടുണ്ട് പൂവാറിൽ. ഒരു ജനപ്രിയ കഥ അനുസരിച്ച് ഒരു ദിവസം രാജാവ് പുഷ്പതളങ്ങൾ നദിക്കരയിൽ പൊങ്ങുന്നത് കണ്ട് അദ്ദേഹം ആ സ്ഥലത്തെ പൂവാറെന്ന് വിളിച്ചു.
പൂവാർ എന്ന് പറയുന്നത് പൂവാർ എന്നതിൻ്റെ അർത്ഥം പൂക്കളുടെ നദി. അന്ന് മുതലാണ് ഈ പേര് നിലവിൽ വന്നത്. കായലിൽ കൂടെയുള്ള ഞങ്ങളുടെ ബോട്ട് യാത്ര അവസാനിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ബോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് പൂവാർ ബീച്ചിലേക്കാണ്. ഇവിടെയാണ് കായലും കടലും ചേരുന്ന ഒരു ഭാഗം. തീരദേശ ഗ്രാമത്തിൻ്റെ പ്രധാന ആകർഷണമാണ് പൂവാർ ബീച്ച് എന്ന് പറയുന്നത്. നീലയും പച്ചയും നിറത്തിലുള്ള ഷെയ്ഡുകളിലുള്ള വെള്ളം നീന്താനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കും. അത്രയ്ക്ക് കാണാൻ ഭംഗിയായിട്ടുള്ളൊരു ബീച്ചാണ്. ഞങ്ങളുടെ ബോട്ടിപ്പോൾ പൂവാർ ബീച്ചിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഒരുപാട് ബോട്ടുകൾ ബീച്ചിൽ കാണുന്നുണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ബീച്ചിലെ സ്വർണ്ണ നിറമുള്ള മണലാണ് എനിക്ക് പ്രത്യേകതയായിട്ട് തോന്നിയത്. കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. ബോട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ച് നേരം കുട്ടികളുമൊത്ത് ബീച്ചിൽ ചിലവഴിക്കാമെന്ന് വിചാരിച്ചു. ഈ ബീച്ചും തിരമാലയൊക്കെ കാണുമ്പോൾ ആർക്കാണെന്ന് കളിക്കാൻ തോന്നാത്തത്? ഞാനും കുഞ്ഞുപിള്ളയുടെ കൂടെ അങ്ങ് കളിച്ചു. നൗഫയുടെ കുട്ടികളൊക്കെ ഭയങ്കര കളിച്ചിലായിരുന്നു, കാരണം ബീച്ച് ഭയങ്കര പേടിയായിട്ട് തോന്നി. പിന്നെ എന്താണെന്ന് വെച്ചാൽ, ബീച്ചിൽ വന്നിരിക്കുന്നതുകൊണ്ട് ഒരു ഇതെന്ന് വെച്ചാൽ, എത്ര പ്രശ്നങ്ങളുണ്ടെങ്കിലും ബീച്ചിൽ വന്നിരിക്കുമ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ നമ്മൾ മറന്നു പോകും, നമ്മളെ കുട്ടിക്കാലത്തിലോട്ട് പോകും. അങ്ങനെ ബീച്ചിൽ കുറേ നേരം കളിച്ചു, സമയം സ്പെൻഡ് ചെയ്തു. ബീച്ചിൻ്റെ സൈഡിലായിട്ട് സ്നാക്സിനും ജ്യൂസിനൊക്കെ ആയിട്ട് ടെൻറ്റ് പോലെ കെട്ടിവെച്ച് കുറച്ച് ഷോപ്പുകളുണ്ടായിരുന്നു. അവർ 6 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ചു പോവും, കാരണം ഇതൊരു ദ്വീപ് പോലെയാണ്. 6 മണിക്ക് ശേഷം ഇവിടെ ആരും തന്നെ വരാറില്ല. വള്ളങ്ങളിൽ കൊണ്ടുവന്നാണ് ഇവരിത് സെയിൽ ചെയ്യുന്നത്. ബോട്ടിങ്ങിൻ്റെ സമയപരിധി കാരണം 10 മിനിറ്റ് ഞങ്ങളിവിടെ ചിലവഴിച്ചു. ഇനി ഇവിടുന്ന് പോകാനുള്ള പ്ലാനിങ്ങിലാണ്. ഇനി ഇവിടുന്ന് പോകേണ്ടത് വിഴിഞ്ഞം ഹാർബറിലും കോവളം ബീച്ചിലോട്ടൊക്കെ പോകണമെന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് തിരിക്കുവാണ്. ഞങ്ങൾ വീണ്ടും ബോട്ടിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നത് 5-സ്റ്റാർ ഹോട്ടലുകളും ഐലൻഡ് ഹോട്ടലുകളുമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ബീച്ച് കൂടുതൽ സന്ദർശകരെ ആകർഷിക്കുന്നത്. ഈ റിസോർട്ടുകളുടെ പ്രത്യേകത എന്തെന്നാൽ, കായലിൻ്റെ കറക്റ്റായിട്ടുള്ള വ്യൂ കിട്ടുന്ന രീതിയിലാണ് ഈ റിസോർട്ടുകൾ ഒരുക്കിയിട്ടുള്ളത്. കായൽ തീരത്തുള്ള നിരനിരയായിട്ടുള്ള ഈ റിസോർട്ടുകൾ കാണാൻ തന്നെ ഒരു ഭംഗിയല്ലേ? അതുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ താമസത്തിന് ഒരു ദിവസത്തിനുള്ള റേറ്റ് കോസ്റ്റ്ലി ആണെന്നാണ് ഞങ്ങളുടെ ബോട്ട്മാൻ പറഞ്ഞിട്ടുള്ളത്. അതിനനുസരിച്ച് സൗകര്യങ്ങളും ഇതിനകത്ത് അവർ ഒരുക്കിയിട്ടുണ്ട്. കപ്പിൾസിനും ഫാമിലിക്കും പറ്റിയൊരു റിസോർട്ടാണ്. തിരിച്ചു വരുന്ന വഴിയിൽ പാറയുടെ മുകളിൽ അമ്മ മറിയയുടെയും കുഞ്ഞു യേശുവിൻ്റെയും മനോഹരമായ ഒരു പ്രതിമ കണ്ടായിരുന്നു. പൂവാർ ബോട്ടിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ വിഴിഞ്ഞ ഹാർബറിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ സമയം ബോട്ടൊക്കെ കരയ്ക്കടുക്കുന്ന സമയമാണ്, മീനിൻ്റെ ആ ഒരു വിൽപ്പനയ്ക്ക് എടുക്കുന്ന സമയമാണ്. വിഴിഞ്ഞം പള്ളി കാണണം എന്നുള്ള ആഗ്രഹത്തോടെയാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ പാതി വഴി എത്തിയപ്പോഴത്തേക്കും മഴ അങ്ങ് പെയ്തു. ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. തിരുവനന്തപുരത്തെ താജ്മഹൽ എന്നറിയപ്പെടുന്ന ഒരു പള്ളിയാണ് വിഴിഞ്ഞം പള്ളി. കാരണം താജ്മഹലിൻ്റെ മോഡലിലാണ് അത് ചെയ്തിട്ടുള്ളത്. വിഴിഞ്ഞം പള്ളി കാണാൻ പറ്റാത്തതുകൊണ്ട് അല്പനേരം റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം ചായയ്ക്ക് കുടിച്ച് ഞങ്ങൾ കോവളത്തെത്തിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് 14 കിലോമീറ്റർ അകലെയാണ് കോവളം ഉള്ളത്. കോവളത്തിന് ചുറ്റുമായി ധാരാളം കടൽപ്പുറങ്ങളും വിശ്രമ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് 3 കിലോമീറ്റർ അകലെയാണ് കോവളം ഉള്ളത്. അപ്പോൾ ഞാനിവിടെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. പക്ഷേ നൗഫ ഇവിടെ ആദ്യമായിട്ടായതുകൊണ്ട് അവൾക്ക് കാണാനുള്ള ആഗ്രഹമുള്ളത് കൊണ്ട് ഇവിടെ വന്നതാണ്. അപ്പോൾ ഞങ്ങൾ വന്ന സമയത്ത് ഒരുപാട് സ്റ്റുഡൻസൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അവരൊക്കെ വെക്കേഷൻ ട്രിപ്പ് അടിച്ച് പൊളിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഞങ്ങൾ കുട്ടികളത് ആ സമയത്ത് അവരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്തു. ഏതാണ്ട് 7 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇവിടുന്ന് വീട്ടിലേക്ക് എത്തണം, നൗഫയ്ക്ക് വീട്ടിൽ തിരികെ എത്തണം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഡേ അവസാനിച്ചിരിക്കുകയാണ് ഇവിടെ.
എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ദിവസം എനിക്ക് സമ്മാനിച്ച നൗഫയ്ക്കും ഫാമിലിക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. എൻ്റെ ഈ കുഞ്ഞു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.